ഇപ്പോൾ പഴയ കണ്ടീഷൻ വെച്ച് നോക്കാനാണെങ്കിൽ ഇപ്പോൾ 90% ആളുകൾക്ക് സമാധാനം തന്നെ. നമ്മൾ മറ്റുള്ള കാര്യത്തിന് കാശം ദൂരം മുടക്കണം, തീരദേശമല്ലേ പിടിച്ചു നിർത്തേണ്ടത്. മത്സ്യത്തൊഴിലാളികളെ പിടിച്ചു നിർത്തി അതിനുള്ള ഗുണം സർക്കാരിന് തന്നെയല്ലേ. നമസ്കാരം. ഒരു കോള് കണ്ടാൽ ചെല്ലാനത്തുകാരുടെ നെഞ്ചിൽ തീയായിരുന്നു. ഏത് നിമിഷവും കലിതുള്ളിയെത്തുന്ന കടൽ തങ്ങളുടെ കിടപ്പാടമടക്കം കൊണ്ടുപോകുമെന്ന ഭയമായിരുന്നു അതിനു പിന്നിൽ. എന്നാൽ ഇപ്പോൾ അവർക്ക് സുരക്ഷിതമായി ഉറങ്ങാം. അതിന് കാരണം നിങ്ങൾ എൻ്റെ ഈ പിന്നിൽ കാണുന്ന ടെട്രോപാഡ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ കടൽ ഭിത്തിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 6.10 മീറ്റർ ഉയരത്തിലാണ് ഈ കടൽ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് മുകളിൽ 3 മീറ്റർ വീതിയിൽ നടപ്പാതയുമുണ്ട്. 2.5 മീറ്ററോളം ഉയരത്തിൽ കരിങ്കല്ല് പാകിയതിന് മുകളിലാണ് കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ടെട്രോപാഡ് സ്ഥാപിച്ചിരിക്കുന്നത്. 2 മുതൽ 5 ടൺ വരെ ഭാരമുണ്ട് ഇതിന്. 20,235 എണ്ണം നിർമ്മിച്ചാണ് ഇത് ഈ കടൽഭിത്തി നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ചെല്ലാനം ബസാറിൽ 6 പുലിമുട്ട് ശൃംഖലയും ഒരുക്കിയിട്ടുണ്ട്. ചെല്ലാനം സ്വദേശികളായ ഷാജി മൗസൈബും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇത് ഇട്ടതിന് ശേഷം ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? കടലിൻ്റെ ഒരു കയറ്റമൊക്കെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യമൊക്കെ വെള്ളം കയറുമായിരുന്നു, മറവക്കല്ലൊക്കെ. ഇപ്പോൾ മറവക്കല്ലൊക്കെ വെള്ളം കയറണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കള്ളവാലി മറക്കല്ലൊക്കെ വെള്ളം കയറണം. ഈ മഴയൊക്കെ വരുമ്പോൾ നിങ്ങൾ കടപ്പാടം എടുത്തുകൊണ്ട് ഓടുമായിരുന്നു? ആ, അതൊക്കെ ഓടും. ഞങ്ങൾ കുമ്പളങ്ങനെയൊക്കെ കുമ്പളങ്ങി എഴുവിൻ്റെ അവിടെയുള്ള ക്യാമ്പുകളിലേക്ക് ക്യാമ്പ് പോകും. ഇപ്പോൾ ഇത് വന്നതിന് ശേഷം സമാധാനമുണ്ട്? ഇപ്പോൾ സമാധാനമുണ്ട്, ഒരു കുഴപ്പമില്ല. ഹുസൈബ് ചേട്ടനോട് ചേർന്നിട്ട്, ചേട്ടാ ഇത് മുമ്പ് എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു അവസ്ഥ ചെല്ലാനത്തെ? മുമ്പ് കാഴ്ചപ്പാടുണ്ടായെന്ന് ശരിക്കും വെള്ളം കയറി ഒഴുകും. ഇവിടെ നിന്നൊക്കെ ആൾക്കാരെ നല്ല കിഴക്കടക്കം മാറിയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിട്ടതിന് ശേഷം ശേഷം ഒരു കുഴപ്പമില്ല. വടക്കാടുണ്ട്, മുറവക്കാടിലൊക്കെ വെള്ളം കയറുണ്ടെന്ന്. മുറവക്കാട് കണ്ണമാരി ഷൈജി. അപ്പോൾ ഷൈജൻ, അപ്പോൾ ഷൈജൻ ചേട്ടനോട് ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ചേട്ടാ, ഇത് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വിശദീകരിക്കുക. അതായത് ആദ്യം എങ്ങനെയായിരുന്നു ഇവിടെ ഈ ടെട്രോപോഡ് ഇടുന്നതിന് മുമ്പ്? മുമ്പ് നമുക്കിവിടെ വെള്ളം കയറിയും ഇവിടെ നിന്നൊക്കെ എല്ലാ ആളുകൾ മാറണം. വടക്കോശം, വടക്കേ ചെല്ലാനം, മറവക്കാട്, അവിടെ നിന്നൊക്കെ ഇരുന്ന ആളുകളെ മാറ്റിക്കൊണ്ട് ഇന്ന് ഇതൊക്കെ ചെല്ലാനോ? ഇതൊക്കെ ചെല്ലാം. അപ്പോൾ അവിടെ നിന്ന് ഇന്നലെയും വേളാങ്കണ്ണിയുടെ അവിടെ വെള്ളം കയറിയായിരുന്നു. ഈ ഇത് എല്ലാം വിട്ടെങ്കിലും അവിടുത്തെ കല്ലിൻ്റെ പോരാഴികയായിരിക്കാം വെള്ളം വീണ്ടും കയറിയതെന്നാണ് നമ്മുടെ വിലയിരുത്തൽ. അല്ലെങ്കിൽ പിന്നെ വെള്ളം കയറാൻ വകുപ്പില്ലല്ലോ. അപ്പം ഇപ്പം സമാധാനമുണ്ട്? ഇപ്പം പഴയ കണ്ടീഷൻ വെച്ച് നോക്കാനാണെങ്കിൽ ഇപ്പോൾ 90% ആളുകൾക്ക് സമാധാനം തന്നെ. അപ്പോൾ ഈ ഒരു സംവിധാനം എല്ലാ തീരദേശ മേഖലയിലും വിട്ടു കഴിഞ്ഞാൽ എല്ലാ കടലോരവും രക്ഷപ്പെടും. ഇത്രയും ഇത് വരികയല്ല. നമ്മൾ മറ്റുള്ള കാര്യത്തിന് കാശം ദൂരം മുടക്കണം, തീരദേശമല്ലേ പിടിച്ചു നിർത്തേണ്ടത്. മത്സ്യത്തൊഴിലാളികളെ പിടിച്ചു നിർത്തി അതിനുള്ള ഗുണം സർക്കാരിന് തന്നെയല്ലേ. എല്ലാത്തിനും വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത് തീരദേശമാണ്. അപ്പോൾ ആ തീരദേശത്തിനാണ് സർക്കാർ പിടിച്ചു നിർത്താൻ ശ്രമിക്കാവുള്ളതെന്നാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. തീർച്ചയായിട്ടും. എന്തായാലും ഈ കാലവർഷ കെടുതിയിൽ ഒരുപാട് വീടുകളാണ് ഈ ഒരു കടൽക്കയറ്റത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പലരുടെയും കിടപ്പാടവും അവരുടെ സമ്പാദ്യങ്ങളൊക്കെ ഈ വെള്ളത്തിൽ ഒലിച്ചു പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ ടെട്രോപാഡുകൾ കടൽ തീരങ്ങളിൽ നിരത്തി അവിടെ ഒരു മേൽപ്പാതയൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും അത് നശിച്ചുപോല. അതായത് വർഷങ്ങളോളം, ഏകദേശം ഒരു 15 വർഷത്തോളമെങ്കിലും മിനിമം ഇതിൻ്റെ ആ ഒരു ആയുസ് ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പാറകൾ മാത്രം ഇടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇത്തരത്തിൽ ടെട്രോപോഡുകൾ ഇടുന്നത് എന്നുള്ള അഭിപ്രായം ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും നല്ലൊരു മോഡൽ കൂടിയാണ് ചെല്ലാനത്തെ ഈ ഒരു ടെട്രോപോഡ് നിരത്തിയിരിക്കുന്ന ഈ ഭാഗം. നേരത്തെ ഇവിടെ എല്ലാം പാറകളായിരുന്നു. ഈ പാറകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ വെള്ളത്തിലേക്ക് തിരികെ കടലിൽ കയറി തിരികെ പോകുമ്പോൾ ചിലപ്പോൾ അടിയിലത്തെ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ അത് താഴേക്ക് അതായത് കടലിനുള്ളിലേക്കുള്ളിലേക്ക് ആ പാറകൾ അങ്ങ് പോകും. അങ്ങനെ ആ പാറകൾ കൊണ്ടുള്ള കടൽ ഭിത്തികളൊക്കെ തന്നെ ഇടിഞ്ഞ് കടലിലേക്ക് തന്നെ പോകും. അങ്ങനെ അത്തരം ഭാഗങ്ങളെല്ലാം തന്നെ ഈ ഭിത്തി തകർന്ന് പോകുന്നത് കൊണ്ട് കടൽ കരയിലേക്ക് ഇടിച്ച് കയറും.
അങ്ങനെയാണ് ഈ കടൽ അകത്തേക്ക് കയറുന്നത്. പക്ഷേ ഈ ടെട്രോപോഡിനെ നമുക്ക് ഈ കാണാം, ഇതിൻ്റെ ഈ കോണുകൾ ഇത് ലോക്കായി ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇത് ചലിക്കില്ല, വലിയ രീതിയിൽ ഇത് താഴേക്ക് പോകുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. അടിയിലത്തെ മണ്ണ് അങ്ങനെ ഒലിച്ചു പോകാൻ യാതൊരു സാധ്യതയുമില്ല. അത്തരത്തിൽ എന്തായാലും ഒരു മിനിമം 15 വർഷമെങ്കിലും ഇത് ഒരു കുഴപ്പവും കൂടാതെ കടൽ തീരങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള ഒരു കാര്യമാണ് വിദഗ്ധർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലുടനീളമുള്ള തീരദേശ മേഖലകളിലൊക്കെ തന്നെ ഇത് ഇത്തരത്തിലുള്ള നിർമ്മാണം നടത്തണം എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ചെല്ലാനം ഹാർബർ മുതൽ പുത്തൻതോട് ബീച്ച് വരെയുള്ള 7.32 കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ ടെട്രോപോഡ് കടൽഭിത്തിയുടെ ആദ്യഘട്ടം നിർമ്മാണം പൂർത്തിയാക്കി അത് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. പുത്തൻതോട് മുതൽ വടക്കോട്ട് കണ്ണമാലി പ്രദേശം ഉൾപ്പെടുന്നതാണ് ടെട്രോപോഡ് രണ്ടാം ഘട്ടം. ചെല്ലാനത്ത് ടെട്രോപാഡ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ മൺസൂൺ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി താൽക്കാലിക സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയെങ്കിലും അത് പക്ഷേ ഫലവത്തായില്ല, അതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും കണ്ണമാലി ഭാഗത്തോട്ട് കൂടി എത്രയും വേഗം തന്നെ ഇത്തരത്തിലുള്ള ടെട്രോപോഡുകൾ സ്ഥാപിച്ച് അത് നിർമ്മിച്ച് ഈ കടലിൻ്റെ ഈ തീരം സംരക്ഷിക്കണമെന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ ഉയരുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ ടെട്രോപോഡിൻ്റെ പിറകു വശത്തായിട്ട് അതിമനോഹരമായൊരു വാക്ക്വേ കൂടി നിർമ്മിച്ചിട്ടുണ്ട്. ഇത് കൊച്ചിയുടെ ടൂറിസം വികസനത്തിന് കരുത്തേകുന്ന ഒരു പദ്ധതി കൂടിയാക്കി മാറ്റുവാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ കയ്യടിയാണ് ജനങ്ങൾ നൽകുന്നത്. എന്തായാലും ഇവിടെ ചെല്ലാനം സ്വദേശിയായ ചേട്ടാ, പേരെന്താ? ആ ചേട്ടാ, എങ്ങനെയുണ്ട് ഇത് വെച്ചതിന് ശേഷം നിങ്ങളുടെയൊക്കെ ജീവിതം? ജീവിതത്തിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ജീവിതം ഞങ്ങൾ വില എടുത്ത് ഞങ്ങൾ ജീവിക്കണം. കടലിൽ കയറുമ്പോൾ നേരത്തെ ഇല്ല, ആ സമയത്തുള്ള ഇത് ഇപ്പം ഇല്ല, ഇല്ല, പിന്നെ അതിലൊക്കെ ആശ്വാസമുണ്ട്. സർക്കാരിന് ഒരുപാട് നന്ദിയുണ്ട്. ആ നന്ദിയുണ്ട്. എപ്പോഴും കടലിൽ കയറിക്കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇത് അങ്ങേറ്റം വരെ ചെന്നിട്ടില്ലേ, ഇത് പൂർത്തീകരിച്ചിട്ടില്ല. ഒരു 150 മീറ്റർ മാത്രമേ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ, അത്രയേ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇനി അങ്ങോട്ട് ചെയ്യാൻ കിടക്കുകയാണ്. ഇതിപ്പോ പുത്തൻതോട് ഇങ്ങനെ വരെയുണ്ട്. പുത്തൻതോട് വരെ ഇത് വാക്വേ നിർമ്മിച്ചിട്ടില്ല. നിർമ്മിച്ചിട്ടില്ല. പക്ഷെ അതുകൂടെ പൂർത്തിയാകുമ്പോൾ വളരെ മനോഹരമായി, വളരെ ഇതായിരിക്കും. ഇത് കാരണം വെള്ളം കയറാത്ത രീതിയിലായിട്ടുണ്ട്. വളരെയധികം സുരക്ഷയാണ് ഇപ്പോൾ തീരദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ചെയ്തിരിക്കുന്നത്. കൊച്ചി വരെ ചെന്നേ മതി. ആ തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഈ ഇവിടെ ചെല്ലാനം മുതല് അങ്ങ് കൊച്ചി വരെ ചെല്ലണം. ചെന്ന് കഴിയുമ്പോൾ നല്ല സുരക്ഷ, നല്ല സുരക്ഷയായിരിക്കും. ഇവിടെ ഇപ്പൊ ചെയ്യണ പാട് സുരക്ഷയായി. എന്തായാലും വളരെ വളരെയധികം ഭംഗിയോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു ടെട്രോപോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കി വാക്വേയും നിർമ്മിച്ചിരിക്കുന്നത്. അത് എന്തായാലും ടൂറിസം വികസനത്തിന് കൂടി ഒരു വലിയ ഒരു മാറ്റം തന്നെ ഉണ്ടാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ചെല്ലാനത്തെ സുരക്ഷിതമാക്കുന്നതിനോടൊപ്പം വിനോദസഞ്ചാരികളുടെ മുഖ്യ ആകർഷണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും അതുതന്നെയാണ്. വളരെയധികം കരുത്തോടുകൂടി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 344 കോടിയുടെ ഒരു പദ്ധതിയായിരുന്നു ഇത്. എന്തായാലും ഇത്തരത്തിൽ എല്ലാ തീരദേശ മേഖലയും ഇതേ രീതിയിൽ സംരക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ തീരദേശങ്ങൾ സുരക്ഷിതമാകും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ഇത്തരത്തിൽ കണ്ണമാലിയിലും അല്ലെങ്കിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള തീരദേശ മേഖലയിൽ താമസിക്കുന്നവരൊക്കെ കണ്ണീരുമായി മാധ്യമങ്ങളുടെ മുന്നിലെത്തിയില്ല, അല്ലെ സർക്കാരിൻ്റെ മുന്നിലെത്തില്ല. അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷയൊരുക്കാൻ ഇത്തരത്തിൽ ടെട്രോപോഡുകൾ ഉപയോഗിച്ചുള്ള കടൽഭിത്തി നിർമ്മാണം നല്ലതാണ് എന്നാണ് നമുക്ക് ചെല്ലാനത്ത് നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. DK ദിലീപിനും അക്ഷയ്ക്കുമൊപ്പം R പിയൂഷ്, മറുനാടൻ TV, കൊച്ചി.